വീട്ടിൽ ഉപകാരമില്ലാതെ കുറേ ഓടുകൾ മിച്ചം ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ എത്തിച്ചേർന്ന ഒരു മീൻകുളത്തിലാണ്. ഇതുവരെ മീൻകുളം നിർമ്മിച്ച് പരിചയമൊന്നുമില്ല. ഏതാണെങ്കിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും പലരോടും ചോദിച്ച അഭിപ്രായം ഒക്കെ വെച്ചിട്ടൊരു മീൻകുളം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ബേസിക് ഒരു തറ കിട്ടുന്ന പോലെ നമ്മൾ ഓടെല്ലാം അടുക്കി വെച്ചിട്ട് ഒരു വലിപ്പവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. ഇപ്പോൾ പ്ലാൻ ഇട്ടത് നമുക്ക് നേരിട്ട് ഈ ഓടുകൾ ഉയർത്തി വെച്ച് ഒരു കുളം അല്ലെങ്കിൽ ഒരു ടാങ്ക് പോലെ കെട്ടാമെന്നായിരുന്നു. പിന്നീട് പെട്ടെന്ന് അങ്ങ് നമുക്ക് തോന്നി എനിക്ക് കുറച്ച് താഴ്ത്തി മണ്ണിനടിയിലേക്ക് കുറച്ച് താഴ്ത്തിയാലോ എന്നുള്ളൊരു ഐഡിയ വെച്ചു. അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മൂന്ന് ലെയറായിട്ടാണ് ഈ കുളം പണിയുന്നത്. ആ ലെയറിൻ്റെ ഏറ്റവും അവസാനം ചെറിയൊരു കുഴി പോലെ മീൻ്റെ വേസ്റ്റുകൾ കുളത്തിൽ വീഴുന്ന ഇലയും മറ്റുമൊക്കെ വന്ന് വീണ് കിടക്കാനായിട്ട് ഒരു ചെറിയൊരു കുഴി നിർമ്മിച്ചെടുത്തു. തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലത്തെ പല ഐഡിയാസും വർക്കൗട്ടായിട്ടുണ്ട്. മഴക്കാലം അങ്ങ് മാറി വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അത്ര വെയിലില്ലായിരുന്നു. അതൊരു വിധത്തിൽ ഉപകാരമായി. സ്ഥിരം പറമ്പിൽ പണിയൊന്നും ചെയ്യാത്തതുകൊണ്ട് അത്യാവശ്യം തൂമ്പയൊക്കെ എടുത്ത് കിടക്കുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ടാണ് കുഴിയെല്ലാം ഒന്ന് കുഴിച്ച് തീർത്ത് അതെല്ലാം നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് ഫിനിഷ് ചെയ്തെടുത്തത്. ഇടയ്ക്ക് ചെറിയ മഴയും ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല നനവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുഴിക്കാനായിട്ട് അത്യാവശ്യം എളുപ്പമായിരുന്നു. ഇനിയും കുറേയധികം ബാക്കിയുണ്ട്. ഇതാണെങ്കിലും പറ്റിയാൽ ഇനിയും ഒന്നോ രണ്ടോ കുളം കൂടി നിർമ്മിക്കാം. മീൻ്റെ കുളം നിർമ്മിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അത്യാവശ്യം മഴയൊക്കെ പെയ്തു. അതൊരു വിധത്തിൽ ഉപകാരമായി. കാരണം വെള്ളം എങ്ങനെ ഒഴുകും അതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ഐഡിയ ഈ ചെറിയ മഴകൾ മൂലം ഉണ്ടായി. പറമ്പിൻ്റെ ഒരു ഏകദേശം അത്യാവശ്യം നടുക്കായിട്ടാണ് ഈ കുളം ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വാഴയും മരങ്ങളുടെ എല്ലാത്തിൻ്റെയും നല്ല തണലുണ്ട്. വെയിൽ നേരിട്ട് അടിക്കത്തില്ലെന്ന് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം ഉപകാരമായത്. ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ വെള്ളത്തിന് ചൂട് കൂടാനായിട്ടും അത് മീനുകൾക്ക് ബുദ്ധിമുട്ടാകാനായിട്ടും ഒക്കെ നല്ല ചാൻസ് ഉണ്ട്. അതാണെങ്കിലും ഓടെല്ലാം അടിക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് കുളത്തിൻ്റെ പണികൾ. വേണത്ത് വരുമ്പോഴത്തേക്കായിരിക്കും പ്രത്യേക പെട്ടെന്നൊരു ഐഡിയ തോന്നുന്നു. ഉടനെ തന്നെ അടുത്ത ആ കാര്യം ചെയ്യാനായിട്ട് ഇങ്ങനെ മാറ്റി വെക്കും. കുഴിയെടുത്തതിൻ്റെയൊക്കെ ഒരു അവസാന സ്റ്റേജിലെത്തിപ്പെട്ടു എങ്കിലത് ഇനിയും കുഴിക്കാം. പക്ഷേ അത് ഈ കുളം ഒരു സക്സസ് ആണോന്ന് അറിഞ്ഞതിന് ശേഷം പിന്നീട് എപ്പോഴേലും കുഴിക്കാം എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ട് നമ്മളത് മാറ്റി വെക്കായിരുന്നു. അതിന് ശേഷം ഈ ഓടിൻ്റെ എല്ലാത്തിൻ്റെ മേളിലായിട്ട് ഒരു നിര കല്ല് സിമെൻറ്റും എല്ലാം ആയിട്ട് അങ്ങ് ഉറപ്പിച്ചു. കല്ല് വെച്ച് ഉറപ്പിച്ചപ്പോഴത്തേക്ക് ചെറിയൊരു മഴയൊക്കെ പെയ്തു. പിന്നെ അത് മഴ കൊള്ളാണ്ടെന്ന് കരുതി നമ്മൾ ചാക്കൊക്കെ ഇട്ട് അതങ്ങ് മൂടിയിട്ടു. ഇത് പണിത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് അതിനകത്തേക്ക് ഇറങ്ങുന്ന ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. അന്നേരത്തേക്ക് നമ്മളൊരു കല്ല് വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് പോലെ ഒരു മൂലയ്ക്കൊന്ന് പണിതിട്ടുണ്ട്. അതിനകത്തേക്ക് ഇറങ്ങാനായിട്ടും കയറാനായിട്ടും ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ട് പണി തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് ഒരു ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ്, എന്തോ വലിയൊരു കാര്യം ചെയ്ത ഒരു ഫീലിങ്സ് ഒക്കെ ആയിരുന്നു. ഒരു ദിവസം ഈ കെട്ടിന് നല്ലപോലെ വെള്ളമെല്ലാം നനച്ചെല്ലാം കൊടുത്തു. അന്ന് തന്നെ നമ്മൾ ചാക്ക്, അതൊരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കുറേ ചാക്ക് നമുക്ക് കിട്ടി. കുളത്തിനകത്തേക്ക് നേരിട്ട് നമ്മൾ പടുത വിരിച്ചു കഴിഞ്ഞാൽ അതിന് കീറിപ്പോകാനായിട്ടൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അതിനകത്ത് കല്ലും അതുപോലെ ഇലയും വേരുകളും എല്ലാം ഇറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യമേ ഒന്നോ രണ്ടോ ലെയറ് ചാക്ക്, പ്ലാസ്റ്റിക് ചാക്ക് വിരിച്ചതിന് ശേഷം കുളം പടുത കൊണ്ട് നിറയ്ക്കാനായിട്ടായിരുന്നു നമ്മുടെ പ്ലാൻ. അങ്ങനെ നമ്മൾ പുറത്ത് പണിതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് വെളിയിലും പണിത് വെച്ചിട്ടുണ്ട്. ഒരു കല്ല് വെച്ചിട്ടേ ഉള്ളൂ, അതൊരു സ്റ്റെപ്പാക്കി മാറ്റുകയാണ് നമ്മൾ. ചാക്ക് നല്ലപോലെ വിരിച്ചു. അകത്തെല്ലാം പഴയ തുണിയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അതും വിരിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കങ്ങനെ അധികം തുണിയൊന്നും ഇല്ലായിരുന്നു. ഏതാണെങ്കിലും ചാക്ക് കൊണ്ട് തന്നെ നല്ല ഒരു തിക്ക് ലെയർ തന്നെയായിട്ട് നമുക്ക് വിരിച്ചെടുക്കാനായിട്ട് പറ്റി. കുറച്ച് ചെളിയൊക്കെ ഉള്ളൊരു ചാക്കായിരുന്നു. കഴുകിയിട്ടിടണമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. ഏതാണെങ്കിലും നമ്മൾ ചെറുതായിട്ടൊന്ന് കഴുകി അതിന് ശേഷം നേരിട്ട് അങ്ങ് ഇറക്കുമായിരുന്നു ഈ ചാക്കെല്ലാം. പടുത വാങ്ങിയ കടക്കാരൻ ചെറിയൊരു പണി തന്നു. കാരണം നമുക്കൊരു 3 മീറ്ററിൻ്റെ നീളമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ ഒരു 7 മീറ്ററിൻ്റെ പടുതയാണ് നമുക്ക് തന്നത്. അത്രയും ഒരു ഭയങ്കര വലിപ്പമായിരുന്നു അതിന്. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതി മുറിച്ചിട്ട് വേറൊരു കുളത്തിൽ ഇടാവുന്ന അത്രയും നീളമുണ്ടായിരുന്നു. എല്ലാവരും പടുതയൊക്കെ വാങ്ങാനായിട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാവും. കാരണം ആദ്യമേ തന്നെ നമ്മളിതെല്ലാം പ്ലാൻ ചെയ്യണം. ഈ കുളം പണിത് പകുതി എത്തുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ആവേശമാണ്. അത് നമ്മൾ ഒരു ക്ഷീണമൊന്നും പിന്നെ നമ്മൾ അറിയത്തില്ല. ഓടിച്ചാടി പടുത മേടിക്കുക, ചാക്ക് കൊണ്ടുവരിക, അതെല്ലാം വിരിക്കുക. നമുക്ക് ആ ഒരു കുളം നിറച്ച് അതിനകത്ത് കുറച്ച് മീനുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തൃപ്തി ആകത്തുള്ളൂ. നമ്മളൊരു രാത്രി കിടന്നുറങ്ങുമ്പോൾ തന്നെ നാളെ നമ്മൾ ആ കുളത്തിൽ എന്നാ ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തേക്ക് ഒരു ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിലുള്ളത്. പടുതയുടെ കെമിക്കലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി ആദ്യമേ നമ്മൾ കുറച്ച് ചാണകം സംഘടിപ്പിച്ചിട്ട് ആ ചാണകം വെള്ളം കൊണ്ട് ഈ പടുതയുടെ ചുറ്റുമൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സിമെൻറ്റ് കുളം പോലെ അത്ര കെമിക്കലൊന്നും ഉണ്ടാകാനായിട്ട് വഴിയില്ല. എന്താണേലും നമ്മൾ കുറച്ച് ചാണകം ഇട്ടിട്ട് ആ കുളത്തിനകം മുഴുവനൊന്ന് കഴുകി വൃത്തിയാക്കി. അതിന് ശേഷം നമ്മൾ നല്ലപോലെ വെള്ളം നിറച്ചു. അതിന് ശേഷം കുറച്ച് മീനുകളൊക്കെ മേടിച്ചിട്ട് വന്നു. ഇതെല്ലാം ഒരു പരീക്ഷയാണ്. കാരണം നമുക്ക് തന്നെ ഇത് സക്സസ് ആവുമെന്ന് അറിഞ്ഞുകൂടെ, മീനുകൾ ഇതിനോട് എങ്ങനെ പിടിച്ച് നിൽക്കും, വെള്ളത്തിൻ്റെ pH എത്ര ഇതൊന്നും അറിഞ്ഞുകൂടാ.
ഒരു അരമണിക്കൂറോളം ആ മീനുകളെ വെള്ളത്തിലിട്ട് ടെമ്പറേച്ചർ എല്ലാം പുറത്തെയും ആ മീനുകളുടെ കൂടിനകത്തെല്ലാം ഒരേ ലെവലാക്കിയതിന് ശേഷം നമ്മൾ ആ മീനുകളെ അതിനകത്തേക്ക് തുറന്നു വിട്ടു. പുതിയ കുളത്തിലേക്ക് ഇറങ്ങി ആ മീനുകളുടെ ചലനമൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നി ഇത് കുഴപ്പമില്ല, മീനുകൾക്ക് അതുമായിട്ട് നല്ല ഒരു കംഫർട്ടബിൾ ആണെന്ന് തോന്നി. പ്രത്യേകിച്ച് ഈ കടയിലെ അക്വേറിയത്തിനകത്തൊക്കെ തിങ്ങി നിറഞ്ഞു കിടന്ന മീനുകൾക്ക് ഇത്രയും വലിയൊരു വെള്ളക്കെട്ടിനകത്തേക്ക് നമ്മൾ ഇറക്കി വിടുമ്പോഴത്തേക്ക് ശരിക്കും അതൊരു ഭയങ്കര ഒരു അത് നമ്മളൊരു കണ്ട് ആസ്വദിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീലിങ്സ് മനസ്സിലാകത്തുള്ളൂ. ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ഫീലിങ്സ് ആയിരുന്നു. ഒരാവേശത്തിന് നമ്മൾ അടുത്ത മീനുകളെ അതിനകത്തേക്ക് തന്നെ അത്ര സ്മൂത്ത് അല്ലാത്ത രീതിയിൽ ഇറക്കി വിട്ടു. അത് ഓസ്കറാണ്. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഈ ഓസ്കറിൽ ലേശം വില്ലനാണെന്ന് പിന്നീട് ഈ കുളം കാണാനായിട്ട് വന്നൊരു പയ്യനാണ് പറയുന്നത്. മറ്റുള്ള മീനുകളെയൊക്കെ അത് വയറൊക്കെ കടിച്ച് മുറിച്ച് കൊല്ലാനായിട്ട് ചാൻസ് ഉണ്ട്. ഇച്ചിരി ഫൈറ്റിംഗ് ടെൻഡൻസി ഉള്ളൊരു മീനാണെന്ന്. അങ്ങനെ നമ്മൾ ഓസ്കർ രണ്ടെണ്ണത്തിന് അതിനകത്തു നിന്ന് വേറെ ഒരു ടാങ്കിലേക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റി. അതിന് ശേഷം രണ്ട് ഓസ്കറിനെയും കൂടെ മേടിച്ച് അവന്മാർക്കൊരു കൂട്ടനായിട്ട് ഇട്ടു. അല്ലെങ്കിൽ അവർക്കൊരു ഡിപ്രഷൻ പോലെ തോന്നി നമുക്ക് രണ്ട് മീനുകൾ മാത്രമായിട്ട് ആ ടാങ്കിൽ കിടന്നപ്പോഴത്തേക്ക്. അതൊരു പഴയ ഈ വാട്ടർ ടാങ്ക് ആയിരുന്നു. അതാണെങ്കിലും ഒരു ഉച്ചയോടുകൂടിയാണ് മീനുകളൊക്കെ ഇറക്കി വിട്ടത്. വൈകുന്നേരമായിട്ടും നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അവർ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് അതിനകത്തോട് നടക്കുന്നത്. തീറ്റിയെല്ലാം ഇട്ടു. പെല്ലറ്റ് ഫീഡായിരുന്നു നമ്മൾ ഇട്ടിരുന്നത്, കടയിൽ നിന്ന് തന്നെ മേടിച്ചത്. കുറച്ച് അസോളയും കാര്യങ്ങളും ഒക്കെ ഇട്ടു. അതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് മീനുകളുടെ ഒരു ചലനങ്ങളും കാര്യങ്ങളും പിന്നെ ഫീഡ് എടുക്കുന്നു എല്ലാം ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് നമുക്ക് തോന്നിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരു കുളം പണിയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആഗ്രഹം മാറ്റി വെക്കരുത്. തീർച്ചയായിട്ടും അത് ചെയ്യണം. വലിയൊരു അച്ചീവ്മെൻ്റ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് ഇതുമൂലം നമുക്ക് കിട്ടുന്നത്. ഭയങ്കര ഒരു സന്തോഷവും ഒരു റിലാക്സേഷനും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്.